ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുകയാണ്. തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ കോർപ്പ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു. ഇതോടെ ആപ്പിൾ ഐഫോൺ ഇന്ത്യയിലെ ഒരു കമ്പനി തന്നെ നിർമ്മിക്കുക എന്ന അസാധാരണ നേട്ടത്തിലേക്ക് ഇന്ത്യ ചുവടുവെക്കും. വിസ്ട്രോണുമായി മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ടാറ്റ ഗ്രൂപ്പ് ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനിയെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. 2023 മാർച്ച് മാസത്തോടെ ഏറ്റെടുക്കൽ പൂർണ്ണമാവും. വിവിധ തരത്തിലുള്ള പങ്കാളിത്ത സാധ്യതകളെക്കുറിച്ച് ടാറ്റയും വിസ്ട്രോണും പല റൌണ്ട് ചർച്ചകൾ നടന്നുകഴിഞ്ഞു. തുടക്കത്തിൽ ഐഫോൺ ഉൽപ്പാദനത്തിന്റെ മേൽനോട്ടം ടാറ്റ വഹിക്കും. ഇപ്പോ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന മുൻനിര കമ്പനികളാണ് വിസ്ട്രോണും ഫോക്സ്കോൺ ടെക്നോളജിയും. ഇത് രണ്ടും തായ്വാൻ കമ്പനികളാണ്. ആഗോള വിപണിയിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനത്തിൽ ചൈനയുടെ ആധിപത്യത്തെ വെല്ലുന്ന കമ്പനികളാണ് തായ്വാനിലെ ഫോക്സ്കോണും വിൻസ്ട്രോണും. ഇനി ടാറ്റയും പതിയെ ചൈനയെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയിൽ വെല്ലുവിളിക്കുന്ന കമ്പനിയായി മാറും. മാർച്ച് 31 ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി ടാറ്റയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനി ഇന്ത്യയുടെ അഭിമാനമായി മാറും. മാത്രമല്ല ഇത്തരം ഉൽപ്പാദന കമ്പനികൾക്ക് മോദി സർക്കാർ നൽകി വരുന്ന ഉത്തേജക പാക്കേജ് ടാറ്റയ്ക്കും ഈ മേഖലയിൽ ചുവടുറപ്പിക്കാൻ കരുത്താകും. ചൈനയിൽ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഐഫോൺ നിർമ്മാണത്തിൽ ഒരു പങ്ക് ഇന്ത്യയിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാരിനും ആപ്പിൾ കമ്പനിക്കും താൽപര്യമുണ്ട് എന്നതുതന്നെ ഈ നീക്കം വിജയിച്ചേക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. പുതിയ നീക്കം നടന്നാൽ ടാറ്റയും വിസ്ട്രോണും ചേർന്നായിരിക്കും ബംഗളൂരുവിലെ ഫാക്ടറിയിൽ ഐഫോൺ നിർമ്മിച്ച് ആപ്പിളിന് നൽകുക. ഈ പ്ലാന്റിന്റെ മേൽനോട്ടം ടാറ്റയ്ക്കായിരിക്കും. മാർച്ചിലായിരിക്കും ഇത് നടക്കുക. കാരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുൻപ് കച്ചവടം ഉറപ്പിക്കാനാണ് ടാറ്റയുടെ ശ്രമം. മാർച്ച് അവസാനിക്കുന്നതിന് മുൻപ് ടാറ്റ ഗ്രൂപ്പ് വൻതുക വിസ്ട്രോണിന് കൈമാറിയേക്കും. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിസ്ട്രോണിന് നൽകി വരുന്ന പ്രോത്സാഹന തുക ടാറ്റയ്ക്ക് ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. April 1 അടുത്ത ഘട്ട പ്രോത്സാഹന തുക ലഭിക്കുക. ടാറ്റ ഈ ഫാക്ടറി ഏറ്റെടുത്താൽ ആപ്പിളിന് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം കോവിഡ് കാരണം ചൈനയിൽ താറുമാറായ ഐഫോൺ നിർമ്മാണം കൂടുതൽ ചിട്ടയോടെ ഇന്ത്യയിൽ നടത്താമെന്ന് കമ്പനി ആഗ്രഹിക്കുന്നുണ്ടാകാം. പുതിയ ഫാക്ടറി ഏകദേശം 10,000 പേർക്ക് തൊഴിൽ നൽകുമെന്നും 8 ഐഫോൺ പ്രൊഡക്ഷൻ ലൈനുകൾ തുടക്കമിടുമെന്നും കരുതപ്പെടുന്നു. ഏകദേശം $12,800 മൂല്യമുള്ള ഉപ്പ് നിർമ്മാണം തൊട്ട് വ്യോമയാന മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് ടാറ്റയുടേത്. തങ്ങളുടെ പ്രവർത്തനം പുതിയൊരു മേഖലയിലേക്ക് കൂടി എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കമ്പനി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണം രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്രം. ഇപ്പോൾ ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ആദ്യ ബിസിനസ് കമ്പനിയാണ് ടാറ്റ. ഇതോടെ ഇന്ത്യൻ നിർമ്മാണ മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടായേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.